നമസ്കാരം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് നക്ഷത്ര എന്ന കുരുന്നിന്റെ ദാരുണ കൊലപാതകം ഇപ്പോൾ ആ സംഭവത്തിൽ പുറത്തു വരുന്നത് ശ്രീ മഹേഷിന്റെ ഞെട്ടിക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് നക്ഷത്രയുടെ കൊലപാതക വാർത്ത പുറത്തു വന്നതോടെ എല്ലാവരും നക്ഷത്രയുടെ അമ്മ വിദ്യയുടെ മരണവും കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് എത്തിയിരുന്നു വിദ്യയുടെ ബന്ധുക്കൾ തന്നെയാണ് ഈ ആരോപണം ആദ്യമേ ഉന്നയിച്ചത് നക്ഷത്രയുടെ മരണത്തോടെ ശ്രീ മഹേഷ് നടത്തിയത് സ്വത്ത് കൈക്കലാക്കാൻ നടത്തിയ നാടകത്തിന്റെ ചുരുൾ അതോടെ അഴിയുകയായിരുന്നു വിദ്യയുടെ മരണശേഷം നക്ഷത്ര ആറു മാസത്തിലേറെ വിദ്യയുടെ വീട്ടിൽ തന്നെയായിരുന്നു മകളെ കാണാൻ ശ്രീ മഹേഷ് ഇടയ്ക്കിടെ വന്നിരുന്നു വല്ലപ്പോഴും കൂട്ടിക്കൊണ്ടു പോകുകയും ചെയ്തിരുന്നു പിന്നീട് മകളെ ഞാൻ വളർത്താമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്തു അതിനിടെ വിദ്യയുടെ സ്വർണം മാതാപിതാക്കൾ വിറ്റ് നക്ഷത്രയുടെ പേരിൽ സ്ഥിര നിക്ഷേപം നടത്തി ഇതോടെ ശ്രീ മഹേഷ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അമിത താല്പര്യം കാണിച്ചു കൂടാതെ തനിക്ക് കടമുണ്ടെന്നും വീട് ജപ്തിയിലാണെന്നും പറഞ്ഞ് ഈ പണം വാങ്ങാനും ശ്രീ മഹേഷ് ശ്രമം നടത്തി പക്ഷെ കുടുംബം വഴങ്ങിയില്ല പിന്നീട് നിർബന്ധപൂർവം നക്ഷത്ര ഇയാൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പക്ഷേ എല്ലാം പണം കൈക്കലാക്കാനുള്ള പദ്ധതിയിലായിരുന്നു കൂട്ടിക്കൊണ്ടു വന്നിട്ടും പണം തീർത്തും നൽകാതായതോടെ നക്ഷത്രയോടും വിദ്യയുടെ വീട്ടുകാരോടും പകയായി അതുമാത്രമല്ല പക കൂടാൻ കാരണം വിദ്യയുടെ ആത്മഹത്യക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രീ മഹേഷ് തീരുമാനിച്ചിരുന്നു ഒരു വനിതാ കോൺസ്റ്റബിളുമായി പുനർവിവാഹം ഉറപ്പിക്കുകയും ചെയ്തു വിവാഹത്തിന് മുന്നോടിയായി വീട് പിടിപ്പിക്കുകയും ഉണ്ടായി എന്നാൽ മഹേഷിന്റെ സ്വഭാവം മനസ്സിലാക്കിയ പോലീസുകാരി ബന്ധത്തിൽ നിന്നും പിന്മാറി തുടർന്ന് പിന്തുടർന്ന് ശല്യം ചെയ്തപ്പോൾ ഇവർ മഹേഷിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഇവർ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ നക്ഷത്രം ഒരു ബാധ്യതയാകുമെന്ന് കരുതിയതും ശ്രീ മഹേഷിന് പക കൂടാൻ കാരണമായി എന്തായാലും പോലീസുകാരിയും കുടുംബവും നൽകിയ പരാതിയെ തുടർന്നുള്ള കേസിൽ അടുത്ത ദിവസം മഹേഷ് ഹാജരാകേണ്ടതായിരുന്നു വിവാഹം മുടങ്ങിയത് മുതൽ ഇയാൾ അസ്വസ്ഥനായിരുന്നു എന്ന് സമീപവാസികൾ പറയുന്നു ഇന്നലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ള കാര്യം ശ്രീ മഹേഷ് സമ്മതിച്ചു മകൾ നക്ഷത്ര അമ്മ വിവാഹം ആലോചിച്ച പോലീസ് ഉദ്യോഗസ്ഥ എന്നിവരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് പറയുന്നു പലചരക്ക് വ്യാപാരിയായ പത്തിയൂർ വില്ലേജ് ഓഫീസിന് സമീപം തൃക്കാർത്തികയിൽ ലക്ഷ്മണന്റെയും വീട്ടമ്മയായ രാജശ്രീയുടെയും രണ്ടു മക്കളിൽ ഇളയവളായിരുന്നു വിദ്യ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പതിനേഴായിരുന്നു വിദ്യയും ശ്രീമഹേഷും തമ്മിലുള്ള വിവാഹം വിദ്യയെ ഗൾഫിൽ നേഴ്സാണെന്ന് പറഞ്ഞാണ് ശ്രീമഹേഷ് വിവാഹം കഴിച്ചത് ബി എസ് സി ബി എഡുകാരിയായിരുന്നു വിദ്യ നൂറ്റൊന്ന് പവനും പണവും ഉൾപ്പെടെ സ്ത്രീധനവും വാങ്ങി വിവാഹശേഷം ശ്രീമഹേഷ് ഗൾഫിൽ പോയി പക്ഷേ ഒരു വർഷത്തിനകം തിരിച്ചെത്തി പിതാവിന്റെ ആശ്രിത പെൻഷനിൽ കഴിഞ്ഞ ശ്രീ മഹേഷ് മദ്യപാനിയായിരുന്നു മദ്യലഹരിയിൽ വിദ്യയെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് പലപ്പോഴും ചികിത്സ തേടിയിരുന്നെങ്കിലും നാണക്കേട് ഭയന്ന് പരാതിപ്പെട്ടില്ലെന്ന് വിദ്യയുടെ മാതാപിതാക്കൾ പറയുന്നു വിദ്യയുടെ മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകാനാണ് ഇവരുടെ തീരുമാനം ലക്ഷ്മണൻ ഗൾഫിലായിരുന്നപ്പോഴാണ് വിദ്യയെ കാണാനില്ലെന്ന് പറഞ്ഞ് പത്തിയൊരു വീട്ടിലേക്ക് ശ്രീ മഹേഷിന്റെ ബന്ധു വിളിച്ചത് തുടർന്ന് രാജശ്രീ ബന്ധുവായ നിതിനൊപ്പം ശ്രീ വീട്ടിലെത്തിയപ്പോൾ അമ്മ സുനന്ദയെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തുടർന്നുള്ള തെരച്ചിലിലാണ് അടുക്കളയോട് ചേർന്ന് വിദ്യ തൂങ്ങി നിൽക്കുന്നത് കണ്ടത് കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ശ്രീ മഹേഷ് ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും നാട്ടുകാർ പിന്തിരിപ്പിച്ചു വിദ്യയുടെ മരണത്തെ തുടർന്നാണ് ലക്ഷ്മണൻ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചതും നന്ദി